നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനിടെ ഒന്നാം നമ്പർ ടോക്കണിനെ ചൊല്ലിയുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി വരണാധികാരിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് സ്വതന്ത്രവും നീതിയുക്തവും നിഷ്പക്ഷവുമായ നടപടികളാണ് നടപ്പിലാക്കി വരുന്നതെന്ന് കെ ഇമ്പശേഖർ അറിയിച്ചു. ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപ്പോയ മെഡിക്കൽ കോളേജ് 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക 888-100-222. നാമനിർദ്ദേശ പത്രിക April 4 വൈകുന്നേരം 3 വരെ സ്വീകരിക്കുമെന്നും കൂടുതൽ പേർ ഒന്നിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വരുന്ന സാഹചര്യമുണ്ടാവുകയാണെങ്കിൽ അതത് ദിവസം രാവിലെ 10 ജില്ലാ കളക്ടർ ആൻഡ് ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെ ചേംബറിന് മുന്നിൽ സജ്ജീകരിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിൽ വെച്ച് ടോക്കൺ നൽകുന്നതായിരിക്കുമെന്നും പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നതായി ജില്ലാ കളക്ടർ പറഞ്ഞു. സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശകൻ നാമനിർദ്ദേശ പത്രിക സഹിതം ഹാജരായി ടോക്കൺ കൈപ്പറ്റണമെന്ന് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഇതുപ്രകാരം ബുധനാഴ്ച രാവിലെ 7:06:22 സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ്റെ നിർദ്ദേശകൻ അസീസ് കടപ്പുറവും രാവിലെ 8:55:45 സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും ജില്ലാ കളക്ടറുടെ ചേംബറിന് മുന്നിൽ എത്തി. നേരത്തെ പത്രക്കുറിപ്പിൽ അറിയിച്ചത് പ്രകാരം രാവിലെ 10 ടോക്കൺ വിതരണം ആരംഭിച്ചു. ഒന്നാം ടോക്കൺ ആദ്യമെത്തിയ അസീസ് കടപ്പുറത്തിന് നൽകി. രണ്ടാമതെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന് രണ്ടാം ടോക്കൺ അനുവദിച്ചുവെങ്കിലും അദ്ദേഹം സ്വീകരിച്ചില്ല. രാവിലെ ടോക്കൺ സ്വീകരിക്കുവാനെത്തിയ വ്യക്തികളുടെ ദൃശ്യങ്ങൾ CCTV ഫുട്ടേജിൽ വളരെ വ്യക്തമാണെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വരണാധികാരി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.